സുരുരിം മൗദൂന മുത്തകീന അലൈഹ മുതഖാബിലീൻ അലാ സുരുരിം മൗദൂന. ഇഴകൾ അടുപ്പിച്ച് നെയ്ത സ്വർണക്കട്ടിലുകളിലാണ് അവർ ഇരിക്കുന്നതും കിടക്കുന്നതുമൊക്കെ. അലാ സുരുരിം മൗദൂന മുത്തകീന അലൈഹ, ആ കട്ടിലുകൾ അവർ ചാരിയിരിക്കുന്നത് മുതഖാബിലീൻ, അഭിമുഖമായിട്ടാണ്, മുഖാമുഖം നോക്കിക്കൊണ്ടാണ്, മുഖാമുഖ സുഖം ആസ്വദിച്ചുകൊണ്ട് ആ ആനന്ദത്തിലും നിർവൃതിയിലുമാണ് അവരാ കട്ടിലിൽ ചാരിയിരിക്കുന്നത്. മുത്തഖീൻ അലൈഹ മുതഖാബിലീൻ യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. ആ സ്വർഗാവകാശികളുടെ മേലില് കുട്ടിത്വം വിടാത്ത പയ്യന്മാർ, കുട്ടിത്വം വിടാത്ത പയ്യന്മാര്, സ്വർഗീയ പയ്യന്മാര് അവരങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുകയാണ്, ഓടി നടക്കുകയാണ്, സപ്ലൈ ചെയ്ത് ഓടി നടക്കുകയാണ്. ജഗ്ഗുകളുണ്ട്, ജവനപാത്രങ്ങളുണ്ട്, കള്ളുകൾ നിറച്ച കപ്പുകളുണ്ട് അവരുടെ കയ്യിൽ. കള്ളോ ലായുസദ്ദഴുനാൻഹാവലായുൻസിഫൂൻ, ആ കള്ള് അകത്തു ചെന്നതുകൊണ്ട് ലഹരിബാധയുടെ തുടക്കമായ തലകറക്കമോ തലവേദനയോ അനുഭവപ്പെടില്ല. വലായുൻസിഫൂൻ, പാടമസ്തായി വീഴുന്ന അവസ്ഥയുമില്ല. അവർക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പഴമുണ്ടവിടെ, ഏത് പഴമാ വേണ്ടത് തെരഞ്ഞെടുക്കാം. അതൊക്കെ സ്വർഗത്തിലെ മാത്രം സൗകര്യമാണ്. ഇൻഷാല്ലാ അതൊക്കെ ഓരോ ആയത്തും ഞാൻ വിശദീകരിക്കും. ആദ്യം ഉത്തമ വിഭാഗവും സ്വർഗവും അതൊന്ന് ചെറിയ രൂപത്തിൽ ഖുർആനാ പറഞ്ഞതുപോലെ ഒന്ന് ഇങ്ങ് പറയാം, എന്നിട്ട് ഇൻഷാല്ലാ വിശദമായിട്ട് വ്യാഖ്യാനിക്കാം. അവരാഗ്രഹിക്കുന്ന പക്ഷിമാംസം കിട്ടും അവർക്ക്. അവരാഗ്രഹിക്കുന്ന പക്ഷിമാംസം, കോഴി വേണോ കോഴി, കാട വേണോ കാട, ഏതാ വേണ്ടതെങ്കിൽ അത് കിട്ടും. വലഹ്മി ത്വൈരിം മിമ്മാ യഷ്തഹൂൻ വഹൂറുൻ ഈൻ, സ്വർഗീയ തരുണിമണികളുമുണ്ട് അവിടെ, ഹൂറുലിംഗൾ. കഅംസാലിൽ ലുലുഇൽ മക്നൂൻ, ചിപ്പിക്കകത്തൊളിപ്പിച്ചു വെച്ച മുത്തുപോലെയുള്ള പെണ്ണുങ്ങൾ. കഅംസാലിൽ ലുലുഇൽ മക്നൂൻ, ചിപ്പിക്കകത്തൊളിപ്പിച്ചു വെക്കപ്പെട്ട മുത്തുപോലെയുള്ള പെണ്ണുങ്ങൾ. ജസാഅം ബിമാ കാനൂ യഅമലൂൻ, ഇതൊക്കെ അവർ അധ്വാനിച്ചതിന് പ്രതിഫലമായി അല്ലാഹു കൊടുക്കുകയാണ്. ജസാഅം ബിമാ കാനൂ യഅമലൂൻ ലാ യസ്മഊന ഫിഹാ ലഗ്വൻ വലാ തഅസീമ, ഇല്ല ഇല്ല, സ്വർഗത്തിൽ ഒരനാവശ്യ വാക്ക് ഉയരുന്നത് കേൾക്കാൻ കഴിയില്ല, ഒരശ്ലീലം സ്വർഗത്തിൽ വെച്ച് കേൾക്കാൻ കഴിയില്ല, ഒരനാവശ്യം ഒരു തെറി പറയുന്നത് സ്വർഗത്തിൽ കേൾക്കാൻ കഴിയില്ല. വലാ തഅസീമാ, കുറ്റപ്പെടുത്തുന്ന ശബ്ദം, ഒരാൾ ഒരാൾക്ക് പാര വെക്കുന്ന ശബ്ദം സ്വർഗത്തിൽ കേൾക്കാൻ കഴിയില്ല. ഒരാൾ ഒരാളെ തെറി പറയുന്ന ശബ്ദം, വലാ തഅസീമാ, കുറ്റപ്പെടുത്തുന്ന വാചകവും കേൾക്കാൻ കഴിയില്ല. ലാ യസ്മഊന ഫിഹാ ലഗ്വൻ വലാ തഅസീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ, മാന്യതയുടെ, ശാന്തിയുടെ, സമാധാനത്തിന്റെ, അസ്സലാമു അലൈക്കും എന്ന സുന്ദരമായ മന്ത്രധ്വനികളല്ലാതെ അവർക്കൊന്നും തന്നെ കേൾക്കാൻ കഴിയില്ല. ലാ യസ്മഊന ഫിഹാ ലഗ്വൻ വലാ തഅസീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. സദഖല്ലാഹ്. ഇതാണ് ഉത്തമ വിഭാഗത്തിന്റെ സ്വർഗം എന്ന് പറഞ്ഞാൽ. ഇത് മാത്രമാണോ സ്വർഗം? ഇങ്ങനെ ഒരു നാലഞ്ച് കേസ് അല്ല. മഹാന്മാർ പറഞ്ഞു, ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ളവരൊക്കെ പറഞ്ഞു, സ്വർഗം ഒരിക്കലും പൂർണ്ണ ചിത്രം അള്ളാഹു സമർപ്പിച്ചിട്ടില്ല. അതാണ് ഖുർആനിലൂടെ പോലും അള്ളാഹു തആല സ്വർഗത്തിന്റെ പൂർണ്ണ ചിത്രം സമർപ്പിച്ചിട്ടില്ല. മസല് മാത്രമേ അല്ല പറഞ്ഞിട്ടുള്ളൂ, മസലുൽ ജന്ന. ഖുർആൻ അങ്ങനെയാ പരിചയപ്പെടുത്തിയത്. ഖുർആനിന്റെ സ്വർഗത്തിന്റെ മോഡൽ, സ്വർഗത്തിന്റെ ഉദാഹരണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എക്സാമ്പിളിന് വേണ്ടി. അപ്പൊ എത്ര പരിചയപ്പെടുത്തിയാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊക്കെ ഫോർ എക്സാമ്പിളേ ആയിട്ടുള്ളൂ. സ്വർഗത്തിന്റെ യഥാർത്ഥ ചിത്രം അത് നാളെ പടച്ച റബ്ബിന്റെ അടുത്ത് ചെന്നിട്ട് മാത്രം കാണേണ്ടതാണ്. എന്തുകൊണ്ട്? റസൂലുള്ള പറഞ്ഞില്ലേ, ഫിഹാ മാലാ ഐനുൻ റഅത്,
സ്വർഗത്തിലൊരൊറ്റ കണ്ണും കണ്ടിട്ടില്ലാത്ത അനുഗ്രഹമുണ്ട്. വലാ ഉദുനും സമിയത്ത് അവിടെയാണ്. ഒറ്റ ചെവിയും കേട്ടിട്ടില്ലാത്ത സ്വർഗത്തിന്റെ മൊത്തം ചിത്രം ഖുർആനിലൂടെ പറയുക തന്നെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ചെവിയും കേൾക്കാത്ത എന്ന് പറയാൻ പറ്റില്ല. വലാ ഉദുനും സമിയത്ത് ഒറ്റ ചെവിയും കേട്ടിട്ടില്ലാത്ത. അപ്പൊ ഇതൊക്കെ എക്സാമ്പിളിന് വേണ്ടിയുള്ള പരിചയപ്പെടുത്തൽ മാത്രമാണ്. ഇതൊന്നുമല്ല സ്വർഗം. സ്വർഗത്തിന്റെ ചെറിയ ഒരു മൂല അതിങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. സ്വർഗം ഒരിക്കലും ഖുർആനിൽ ചിത്രീകരിച്ചിട്ടില്ല. ഇമാം ഫഖ്റുദ്ദീൻ ഉറാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന അതിന്റെ മോഡൽ മാത്രം, ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് അതിന്റെ മോഡൽ മാത്രം ഇങ്ങനെ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. വലാ ഉദുനും സമിയത്ത് വലാ ഖതറ അലാ ഖൽബി ബഷർ, ഒരു മനുഷ്യ മനസ്സിലും ഉദിച്ചിട്ടില്ലാത്ത, എന്റെ മനസ്സിൽ അങ്ങനെ ഒരു സൗകര്യത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനും കൊലപ്പെടുത്താനും പോലും പറ്റാത്ത നിസ്തുലമായ അനുഗ്രഹങ്ങളാണ് സ്വർഗത്തിലുള്ളത്. വലാ ഖതറ അലാ ഖൽബി ബഷർ, അതാണ് സ്വർഗം. അപ്പൊ ആ സ്വർഗത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്ന് തീരൂല, നാളെ ശ്ലീലം മരീചികയായ വർത്തമാന ലോകം, ഇഹലോകം, അതും കൂടെ പറഞ്ഞിട്ടേ ഇൻഷാല്ലാ അത് തീരുള്ളൂ. ഇന്ന് ഇൻഷാല്ലാ നമ്മൾ അതിന്റെ തലക്കുന്ന ചർച്ച തുടങ്ങുകയാണ്. അലാ സുറുരിം മൗദൂന, ഇഴകൾ അടുപ്പിച്ച് നെയ്ത സ്വർണക്കട്ടിലുകളിലാണ് അവർ കിടക്കുന്നതും ഇരിക്കുന്നതും. അലാ സുറുരിം മൗദൂന, മൗദൂന എന്ന് പറഞ്ഞാൽ അവിടുത്തെ കട്ടിലുകൾ സംവിധാനിച്ചിരിക്കുന്നത്, കട്ടിലുണ്ടാക്കിയിരിക്കുന്ന നൂല് അത് സ്വർണത്തിന്റെ നൂലാണ്. സ്വർണത്തിന്റെ പാളികളെ കൊണ്ടാണ് ആ കട്ടിൽ നെയ്തെടുത്തിരിക്കുന്നത്. അതും ഇടയിൽ ഗ്യാപ്പുള്ളതല്ല. ഗ്യാപ്പിട്ടാൽ കുറച്ച് സ്വർണം മതി കട്ടിലുണ്ടാക്കാൻ. ഗ്യാപ്പുള്ളതല്ല, ഇഴകൾ അടുപ്പിച്ച് ഗ്യാപ്പില്ലാതെ ഇട തൂർത്തുണ്ടാക്കിയ സ്വർണക്കട്ടിലുകൾ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എത്ര കട്ടിയിലും കനത്തിലും ഇട തൂർത്ത് തന്നാലും അള്ളാഹുവിന്റെ കജരാവ് പൊളിയില്ല. സൂറത്തുന്നഹലിൽ അല്ല പറഞ്ഞില്ലേ, നിങ്ങളടുത്തുള്ളത് എടുത്താൽ അങ്ങ് തീരുന്നതാ, കൊടുത്താൽ അങ്ങ്